കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഥവാ അഖിലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയ പ്രബോധനത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട 4 പണ്ഡിത സഭകൾ കേരളത്തിലുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. സമസ്തയുടെ പേരിൽ 2 വിഭാഗം സുന്നികളും സമസ്താന കേരള ജമ്മിയത്തുൽ ഉലമയും ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയും. പൊതുവിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ആശയധാരയിൽ വെച്ചു പുലർത്താത്ത സംഘടനാപരമായ വൈവിധ്യങ്ങളോ പ്രാദേശികമായ സൗകര്യങ്ങളുടെയോ ഒക്കെ പേരിൽ രൂപീകരിക്കപ്പെട്ടതോ ഒക്കെയായ കാര്യങ്ങളാണ് ഈ സംഘടനകൾക്കിടയിലുള്ളത് എന്ന് പൊതുവിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിൽപ്പെട്ട ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി രംഗത്ത് വരുന്ന മീര മൗലവി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസധാരകളിൽ ഈ സംഘടനകളെല്ലാം വെച്ചു പുലർത്തുന്ന നിലപാടുകളിൽ നിന്ന് ഭിന്നമാണ്. അതുകൊണ്ടാണ് ഒരേ സമയം ഹദീസ് നിഷേധിയായ മുസ്തഫ മൗലവിയും ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക വക്താവായ മീരാൻ മൗലവിയും അനിൽ മുഹമ്മദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപോലെ സ്വീകാര്യമായി മാറുന്നത്. ഈ അടുത്ത ദിവസം മീരാൻ മൗലവിയെ കൂട്ടുപിടിച്ച് അനിൽ മുഹമ്മദ് രംഗത്ത് വന്നത് കുത്തുറാത്തീവിനെ പരിഹസിക്കാനും വിമർശിക്കുവാനുമാണ്. അതിന്റെ ഭാഗമായി തന്റേതായ കുറെ വിഡ്ഢിത്തങ്ങളും വിടുവായുത്തങ്ങളും വിളിച്ചു പറഞ്ഞ് വീഡിയോയിൽ അധിക പ്രസംഗം നടത്തിയ ശേഷം അതിനെയൊക്കെ ന്യായീകരിക്കുവാനും സാധൂകരിക്കുവാനും വേണ്ടി വിദ്വാൻ കൊണ്ടുവന്നു വെക്കുന്നത് മീരാൻ മൗലവിയെയാണ്. അനിൽ മുഹമ്മദ് സ്വന്തമായി പറഞ്ഞ അത്തരം വിടുവായുത്തങ്ങൾക്കൊക്കെയുള്ള പ്രതികരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന മീരാൻ മൗലവിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. പക്ഷേ ഇസ്ലാം മതത്തിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. ഇസ്ലാം മതത്തിന്റെ പേരിൽ സുന്നത്തി ജമാഅത്തിന്റെ വലിയ പണ്ഡിതന്മാർ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, മുസ്ലിം സമുദായം ഫോളോ ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം ഇസ്ലാം അല്ല എന്ന് അനിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് അത് ഇസ്ലാം അല്ലാതെയായി പോയത് എന്നതിന് ഇസ്ലാമിൽ നിന്ന് യാതൊരു തെളിവും അങ്ങേരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നെ ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു തരാൻ പറ്റിയ വല്ല സാധനവും അയാളുടെ കയ്യിൽ ഉണ്ടാവുമോ? അതും ഉണ്ടാവുകയില്ല. ആ ഒന്നൊന്നര സ്വതസിദ്ധമായ പൊട്ടൻചിരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു തവണയല്ല, പലതവണ. ഞാനിത് പറയുമ്പോൾ ഞാൻ എവിടുത്തെ പണ്ഡിതനാണ്, എന്ത് പഠിച്ചിട്ടുണ്ട്, മൂലിയാക്കന്മാരെ അനാവശ്യമായി വിമർശിക്കുന്നു, അതിരുവിടുന്നു എന്നൊക്കെ പറയും. അതൊക്കെ ആരും പറയുണ്ടോട്ടറെ. താങ്കൾ PhD എടുത്ത ഒരു വിഷയത്തിൽ താങ്കൾ മനസ്സിലാക്കിയ ബോധ്യത്തിനെതിരെ യാതൊരു PhD ഇല്ലാത്ത വിവരമില്ലാത്ത ഒരാൾ വന്ന് എതിരഭിപ്രായം പറയുമ്പോൾ തനിക്കതിനുള്ള തെളിവും ന്യായവും എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ താങ്കളും ചോദിക്കൂലേ ഡോക്ടറെ? അതൊരു സാമൂഹ്യ രീതിയാണ്, അത് ഏത് ബുദ്ധിയും ലോജിക്കും ഉൾക്കൊള്ളുന്ന സത്യമാണ്. അതാണ് താങ്കളോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാരോടൊക്കെ അങ്ങേർക്ക് വലിയ സ്നേഹമാണ് എന്നാണ്. എനിക്ക് പണ്ഡിതന്മാരെ വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്, സുന്നി പണ്ഡിതന്മാർ തന്നെയുണ്ട് എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത്. ഒരു പണ്ഡിതൻ നല്ലയാളാകാൻ, ഒരു പണ്ഡിതൻ സ്നേഹിക്കപ്പെടുന്നയാളാകാൻ ഒരൊറ്റ നിബന്ധന മാത്രമേ അനിൽ മുഹമ്മദിന്റെ മുമ്പിലുള്ളൂ. അങ്ങേര് പറയുന്ന വിഡ്ഢിത്തങ്ങൾക്കൊക്കെ വാ തൊടാതെ വിഴുങ്ങി യെസ് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിശബ്ദരായിക്കൊണ്ടിരിക്കണം. അനിൽ മുഹമ്മദ് പറയുന്നതിൽ വിഡ്ഢിത്തമുണ്ട്, മതവിരുദ്ധതയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസമില്ലാത്തവരാകും, ഒന്നിനും കൊള്ളാത്തവരാകും, അവർ കുരുത്തക്കേട് കാട്ടിയതുകൊണ്ട് നന്നാകാൻ വേണ്ടി അവസാന ശ്രമം എന്ന നിലക്ക് ദർസിൽ കൊണ്ടുപോയി ആക്കിയവരാവും. എന്നാൽ നല്ല ക്ലിയർ ആയ രീതിയിൽ പഠിക്കാൻ വേണ്ടി മാത്രം ദർസിൽ കൊണ്ടുപോയി ആക്കി അങ്ങനെ പണ്ഡിതനായി ഒരാൾ രംഗത്ത് വരണമെങ്കിൽ അയാൾ അനിൽ മുഹമ്മദ് എന്ത് വിവരക്കേട് പറഞ്ഞാലും മിണ്ടാതെ നിന്നോളണം, എന്നാലേ നല്ലയാളാവുകയുള്ളൂ. രഹസ്യമായി പലരും മഹല്ലുകളിൽ ജോലി നോക്കുന്നത് കൊണ്ട് പലതുമൊക്കെ തുറന്നു പറഞ്ഞാൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവരിൽ പലരുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും അയച്ചു തരുന്നത്. എന്നാ വൈരുദ്ധ്യമാ പുള്ളിക്കാരാ താങ്കൾ പറയുന്നത്? താങ്കള് സമ്പത്തിന് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതർ, മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന പണ്ഡിതർ, മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കിട്ടാൻ വേണ്ടി ജീവിക്കുന്ന പണ്ഡിതർ എന്ന് പലരെ കുറിച്ചും പറയാറില്ലേ? ആ തരത്തിൽപ്പെട്ട പണ്ഡിതരാണ് നിങ്ങൾ ഇപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവർ. കാരണം മറ്റാളുകളിൽ നിന്ന് ശമ്പളം കിട്ടുവാനും ജീവിച്ചു പോകാനും വേണ്ടി ബോധ്യപ്പെട്ട സത്യം സ്വന്തമായി പറയാതെ മൂടി വെക്കുന്ന അത്തരക്കാരാണ് ഡോക്ടറെ താങ്കൾ ആ പറയുന്ന സമ്പത്തിന്റെ പണ്ഡിതർ, താങ്കൾ ആ പറയുന്ന ചൂഷണത്തിന്റെ പണ്ഡിതർ. മനസ്സാക്ഷിക്ക് യോജിക്കാത്ത, മതവിരുദ്ധമാണ് എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ, ശമ്പളം കിട്ടുകയില്ല, ജോലി കിട്ടുകയില്ല, വീട്ടിൽ പട്ടിണിയായി പോകുമെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ സ്നേഹപാത്രങ്ങളെങ്കിൽ നിങ്ങൾ ഒരു തനി വിഡ്ഢിത്തവും വിവരദോഷവും പറയുക മാത്രമല്ല, അത് പ്രചരിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ
ഞങ്ങൾക്ക് ജോലി പോയാലും പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങേരുടെ സ്നേഹപത്രവും സാക്ഷ്യപത്രവും കിട്ടിയാലും ഇല്ലെങ്കിലും താങ്കൾ പറയുന്ന വിവരക്കേട് തന്നെയാണ് എന്ന് കാര്യകാരണങ്ങളും ന്യായാന്യായങ്ങളും വെച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഇനി എന്റെ വിശദീകരണ തൃപ്തിയല്ലെങ്കിൽ രണ്ടാർക്കര മീരാൻ മൗലവി പറയുന്നത് കേൾക്കാം. കാരണം അനിൽ മുഹമ്മദും മീരാൻ മൗലവിയും കൂടി ഒരു കാര്യം പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഫലമാണ്. അതുകൊണ്ട് അനിൽ മുഹമ്മദിന്റെ പുറമെ മീരാൻ മൗലവിയും കൂടി ഇത് പറയുകയാണ്. ചിലയിടത്ത് അങ്ങനെയാണ്, എന്നാൽ ചിലയിടത്ത് മീരാൻ മൗലവിക്ക് പകരം ഹദീസ് നിഷേധിയായ മുസ്തഫ മൗലവിയായിരിക്കും അനിൽ മുഹമ്മദിന്റെ യൂട്യൂബ് ചാനൽ മതഫത്വ നൽകാൻ ഉണ്ടാവുക. ഇതാണ് അവിടുത്തെ അത്ഭുത പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പറയാതെ വയ്യ, അതുകൊണ്ട് പറയുക. ഒരു വീഡിയോ കാണാനിടയായി, കുത്രാതീവിന്റെ വീഡിയോ ആണത്ര. കുത്രാതീവ് ഞാൻ പറയുന്നത് എന്താണ് ഈ കുത്രാതീവ്? എന്റെ ബഹുമാനപ്പെട്ട മീരാ മൗലവി, ഇത്രയും കാലം സുന്നികളെ കൂട്ടത്തുകൂടെ നടന്നിട്ട് സുന്നി മതവേദികളിൽ വയലും പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് കുത്രാതീബ് എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങ് കേട്ടിട്ടേയില്ല. വല്ലാത്തൊരു അത്ഭുതമായി പോയല്ലോ മീരാ മൗലവി താങ്കളുടെ കാര്യം. കുത്രാതീബ് എന്ന് പറയുന്ന കാര്യം ആ പണ്ഡിതന്റെ വീഡിയോ കേട്ട അന്ന് മുതലാണോ ഇങ്ങനെ ഒരു സംഗതി നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അങ്ങ് അറിഞ്ഞത്? മഹാ അത്ഭുതം തന്നെയാണ് എന്നാൽ ആ കാര്യം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം? കുത്തലില്ല, ചുമ്മാ തട്ടുറാത്തീവ്. കുറെ ആൾക്കാർ കൂടി തുള്ളൽ റാത്തീവ്. കുറെ ആൾക്കാർ തുള്ളുക, കുറെ ആൾക്കാർ എടുത്ത് ചാടുക, മറിയുക ഒക്കെ ചെയ്യുക. സത്യത്തിൽ അങ്ങയുടെ പ്രശ്നം കുത്തുറാത്തീവ് ശരിയല്ല എന്നോ കുത്തുറാത്തീവ് തന്നെ ഇല്ല എന്നോ അതോ താങ്കൾ കണ്ട വീഡിയോയിലെ കുത്തല് തട്ടിപ്പാണ് അത് തുള്ളലാണ് എന്നോ എന്താണ് അങ്ങയുടെ പ്രശ്നം? അത് കൃത്യമായില്ലല്ലോ. ഏതാണ്ട് കുറെയൊക്കെ കളരി രീതിയിലാണ് തോന്നുന്നു, ചുവടൊക്കെ തോന്നുന്നു. ഏതായാലും അങ്ങനെ ഒരു അഭ്യാസമാണ് അതിനകത്ത് നടത്തുന്നത്. താങ്കളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആയത്തും മദീസും കിതാബിന്റെ ഇബാറത്തൊന്നും തന്നിട്ട് കാര്യമില്ല. അതിന് നല്ല മട്ടം മാതിരിയുമുള്ള ഒരു കുത്തുറാത്തീവിന്റെ മജ്ലിസിൽ പങ്കെടുക്കലേ നിർവാഹമുള്ളൂ. തയ്യാറാണെങ്കിൽ നല്ല ഒന്നൊന്നര കുത്തുകുത്തണ റാത്തീബ് തന്നെ അങ്ങേരെ ഞാൻ കൊണ്ടുപോകാം. കുത്തെന്ന് പറഞ്ഞ പരിപാടിയില്ല. കുത്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ കത്തിയെടുത്ത് നേരെ വയറ്റിന്റെ കുത്തിയാ പോരെ, അപ്പൊ കത്തി അങ്ങോട്ട് പോകുന്നു. പക്ഷെ അതല്ല സംഭവം. സംഭവം എന്താ? ആളുകളെ പൊട്ടീസാക്കുക, കത്തി കുത്തുറാത്തീബ് എന്ന പേരില് ഒരു വഞ്ചന നടക്കുക, ഒരു ചതി നടക്കുക. എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വലിയൊരു വേണമല്ലോ. അല്ല മീരാ മൗലവി, താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഏതെങ്കിലും ഒരു കുത്തുറാത്തീവിന്റെ മജ്ലിസിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ? എങ്കിൽ ഏത് മജ്ലിസിലാണ് താങ്കൾ അങ്ങനെ അനുഭവിച്ചത്? നല്ല മട്ടത്തിൽ കുത്തുന്ന മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് എങ്ങനെയാണോ ആ വിഷയത്തിൽ കിട്ടിയത് അങ്ങനെ കുത്തുന്ന റാത്തീബുകളിൽ നിങ്ങളെ ഞാൻ പങ്കെടുപ്പിച്ചുകൊള്ളാം. നിങ്ങൾ പറയും പോലെ അല്ല അത് കുത്തുക. അതിന്റെ മഷായിഖുമാരിൽ നിന്ന് എങ്ങനെയാണോ ഇജാസത്ത് കിട്ടിയത് ആ രീതിയിൽ അതിന്റെ ആളുകൾ അത് കൈകാര്യം ചെയ്യും. അതിന് പറ്റിയ മജ്ലിസിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്നാലേ ആ പ്രശ്നം പരിഹാരമാകുള്ളൂ. വലിയാറ് മാത്രം പറഞ്ഞു, വലിയാറ് തലയക്കെട്ടും വേണം. അപ്പൊ തലയക്കെട്ടിട്ട് വലിയാറ് എന്ന് പറയുകയാണ്, ഇത് ഇസ്ലാമികമാണ്, ഇത് ഷെയ്ഖാണ്, ഇത് ഷെയ്ഖ് മന്ത്രിച്ചതാണ്, ഷെയ്ഖിന്റെ ജാതീയത്താണ്. എന്ത് ജാതീയത്താണ്? എന്താ ഇത് സംഭവം? മനുഷ്യന്റെ ശരീരം കുത്തി മുറിവേൽപ്പിക്കാൻ കൂടെ ഇജാസിയത്ത് കൊടുക്കുക? അങ്ങനെ ഒരു ഇജാസിയത്തുണ്ടോ? ശരീരം നശിപ്പിക്കരുതെന്നല്ലേ ഇജാസിയത്ത്? അള്ളാന്റെ ദീന്. ഇതെന്താണ് ഈ നടക്കണത്? റഹ്മാനായ റബ്ബേ, ഇതിനൊക്കെ ഈ പാപത്തിനും ഈ കൊടും പാപത്തിനൊക്കെ ഈ മൊയ്തിയാരൊക്കെ ഇങ്ങനെ പ്രോത്സാഹനം നൽകുക. അല്ല ബഹുമാനപ്പെട്ട മീരാ മൗലവി, കുത്തുറാത്തീബുമായൊക്കെ ബന്ധപ്പെട്ട് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ദക്ഷിണ കേരള ജമിയത്തുലമായി എന്ന് പറയുന്ന അങ്ങയുടെ പണ്ഡിത സഭയുടെ നിലപാട് തന്നെയാണോ? ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇത്തരം ചർച്ചകൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ഇതാണോ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ നിലപാട് എന്നറിയാൻ താല്പര്യമുണ്ട്. കേരള ത്തിലെ സംസ്ഥാന കേരള ജമിയത്തുലമയാണെങ്കിലും സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളാണെങ്കിലും അവരെല്ലാം നിരുപാധികം കുത്തുറാത്തീബുകളെ അനിസ്ലാമികമാക്കി പ്രഖ്യാപിച്ചവരല്ല, മറിച്ച് മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് പ്രകടമാക്കാനും ആ കറാമത്ത് പ്രകടമാക്കി ഇസ്ലാമിക ദൈവത്തിന് സാധ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താനുമൊക്കെയായ രീതികളിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിലും ഭാവത്തിലും അത് കൈകാര്യം ചെയ്യുന്നതിന് അനുവദിച്ചിട്ടുണ്ട് എന്ന് മതപ്രമാണങ്ങളുടെ പിൻബലത്തിൽ പ്രഖ്യാപിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ആ പണ്ഡിതന്മാരൊക്കെ. എന്നാൽ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ നിലപാട് മീരാൻ മൗലവി ഈ പറയുന്ന അനിൽ മുഹമ്മദിന്റെ ഫത്വയാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഈ അടുത്ത കാലത്തായി മീരാൻ മൗലവിക്ക് പേരോട് ഉസ്താദിനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. ശരിയായ ധാരണ കൊണ്ടോ തെറ്റായ ധാരണ കൊണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ കുത്തുറാത്തീബ് വിഷയത്തിൽ പേരോട് ഉസ്താദ് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഏതോ മഹാന്മാരുടെ കറാമത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇജാസത്ത് മുഖേന തുടർച്ചയായിട്ട്
വരുന്ന ആളുകൾ കുത്തിയിട്ട് ആ മഹാന്റെ ഇബ്രാഹിം കറാമത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിനെ വിളിച്ചിട്ട് മുറി ഉണക്കി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കറാമത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി സാലിഹികളായ ആളുകൾ ഒരാവശ്യത്തിന് വേണ്ടി അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൽ തെറ്റ് ഇല്ല, അതിന് കുഴപ്പം ഇല്ല. അതേസമയത്ത് ഈ കാണിക്കുന്ന ആളും സാലിഹായിരിക്കണം. അയാള് മഹാതമ്മാടിയാണെങ്കിലും കുത്തിയാ ചിലപ്പോ എന്ത് ചെയ്യും, മുറി ഉണങ്ങും. കാരണം അത് വേറെ വേറെ അത് എഞ്ചിന്റെ പവറാണ്, അത് ആ ഇജാസത്തിന്റെ പവറാണ്. അതുകൊണ്ട് മോശക്കാർ കുത്തിയാലും ചിലപ്പോ മുറി ഉണങ്ങും. അപ്പൊ ഈ കുത്തിയ ആള് വലിയ ഗ്രാമത്തിലുള്ള ആളെ നിൽക്കരിക്കുകയും ചെയ്യാണ്ട് ഗ്രാമത്തിന്റെ നേരം വിചാരിച്ചു പോരുത്. അങ്ങനെ വിചാരിച്ച് പോകാൻ കാരണമാകുമെങ്കിൽ കുത്തലും ഹറാമാണ്, കുത്തിക്കലും ഹറാമാണ്. തെറ്റായ ധാരണ ഉണ്ടാക്കാൻ അത് കാരണമാവുമെങ്കിൽ അതുകൊണ്ട് തമ്മാടികളെ കൊണ്ടൊന്നും കുത്തിക്കാൻ പാടില്ല. സാലിഹികളായ ആളുകളാരെങ്കിലും കുത്തിയിട്ട് കറാമത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് തെറ്റില്ല, പക്ഷേ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദിക്റു ചൊല്ലുമ്പോൾ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് ദിക്റു ധാരാളമായി ചൊല്ലൽ ആവശ്യമാണ്. വളരെ കൃത്യമായി പണ്ഡിതോചിതമായ പ്രതികരണമാണ് ആ വിഷയത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ഇത് എ പി വിഭാഗത്തിന്റെ മാത്രം നിലപാടാണോ? അല്ല. കഴിഞ്ഞ വീഡിയോയിൽ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവായ നജീബ് മൗലവിയുടെ നിലപാട് ഞാൻ കേൾപ്പിച്ചിരുന്നു. ഇനി ഇ കെ വിഭാഗത്തിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട മുസ്തഫൽ ഫൈസി അതുമായി ബന്ധപ്പെട്ട നിലപാട് പറയുന്നത് കേൾക്കാം. പക്ഷേ അത് അതിന്റേതായ രൂപത്തിൽ കുത്താറാത്തിന് ഇസ്ലാം എഴുതി തള്ളുകയാണെങ്കിൽ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്ത് പറയാൻ സാധിക്കും? ഓപ്പറേഷൻ ഓപ്പറേഷനും കുത്തലും കീറലുമാണ്. കുത്തറാത്തീവും അങ്ങനെയാണ്. രണ്ടിനും രണ്ടിന്റേതായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഉദ്ദേശങ്ങൾ ഇസ്ലാം വിലക്കാത്തതായതുകൊണ്ട് കുത്തറാത്തീവിന്റെ ഓപ്പറേഷന്റെ ഒക്കെ നിബന്ധന പ്രകാരം ഒരു സത്യവിശ്വാസിക്ക് അത് നിർവഹിക്കാമെന്നാണ് ഈ പണ്ഡിതൻ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ഓപ്പറേഷൻ വളരെ ആശങ്കാജനകമാണ്. ആട്ടാണ്, ബൈപ്പാസ് ആണ്. പണ്ട് ബൈപ്പാസ് എന്നാൽ റോഡടിക്കലാ, ഇപ്പൊ ബൈപ്പാസ് പറഞ്ഞാൽ മറ്റേ ഭാഷാ. രക്തം നടത്താനുള്ള വേറെ കൊയലും കൊണ്ടൊക്കെ ഒരു ഭാഗം കീറിയിട്ട് രക്ത മാംസം എടുത്തിട്ട് വേറൊരു ഭാഗം ഫിറ്റ് ചെയ്യലാണ്. ഇതെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കാണ് എന്നിടത്ത് അണ്ടർലൈൻ ചെയ്യണം. ഓരോ ആവശ്യത്തിനും അതിൻ്റെതായ രീതിയിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ അത് ചെയ്യാവുന്നതാണ് എന്ന് ചുരുക്കം. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ ഈ കുത്താറാത്തി മുമ്പ് നടത്തിയത് ഈമാന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഈമാനാണ്, ഇത് ശരീരത്തിനാണ്, അപ്പോ അതിനാണ് പ്രസക്തി. ഡോക്ടർ നെഞ്ച് കീറുന്ന ലക്ഷ്യമാണോ റാത്തീബിനും ഹദ്ദാദിനും ഉള്ളത്? അല്ല, ഡോക്ടർ നെഞ്ച് കീറുന്ന ലക്ഷ്യമല്ല ഹദ്ദാദിനും റാത്തീബിനും ഉള്ളത്. നെഞ്ച് കീറുന്നത് ശരീരത്തിന്റെ സുരക്ഷിതത്വം റെഡിയാക്കാനാണ്. റാത്തീവും കുത്തുറാത്തീവും ഒക്കെ ഈമാനിന്റെ പരിപോഷണത്തിനാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. രണ്ടും ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് ചുരുക്കം. ഇനി ഇതൊക്കെ കേരളത്തിലെ ഈ മൂന്ന് സമസ്തയിലും പെട്ട പണ്ഡിതന്മാരുടെ വക പറയുന്നതാണോ? അല്ല. നേരത്തെ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കൊട്ടുക്കര സഅദി ഉസ്താദ് തന്നെ ഇതിന്റെ പ്രാമാണികമായ പിൻബലങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ. അതിനോടൊന്നും വിജ്ഞാനപ്രദമായി പ്രതികരിക്കാൻ ഈ മീരാ മൗലവി പോലും തയ്യാറായില്ല. അനിൽ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അറിവും ആത്മീയതയുമല്ല വിഷയം, തന്റെ പൊട്ടൻചിരിയും തന്റെ ഡയലോഗുകളും മാത്രമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ പരിപാടിയെക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറയുന്നു എന്ന് ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് സഅദ് വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബിഗയയിലെ ബഹുമാനപ്പെട്ടവര് ഈ രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം പറഞ്ഞത്. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവര് അതിന്റെ മുമ്പ് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിഫായുധങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന റാത്തീബില് ഈ ചാട്ടുളി കൊണ്ട് അതുപോലെ കത്തി കൊണ്ട് മാറത്തൊക്കെ അടിക്കുകയും കുത്തുകയും ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊരീക്കത്തിലുള്ള ഔറാദുകൾ റാത്തീബ് നടത്തുമ്പോൾ ചെയ്യുന്നത് തീ പിടിക്കുന്നത് ആ തീയെ വായിലേക്ക് ഇടുന്നത് തങ്ങളുടെ തൊരീക്കത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്കാനോ മുസ്തഖീമീന അല ശരീഅത്തി അവര് വിശ്വാസികളായ ആളുകളാണ്, ഖായിമീന ബിൽ അവാമിരി നല്ല കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്, താരിഖീന ലിൽ മനാഹി ശരീഅത്തി നിരോധിച്ച വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്, ആലിമീന ബിൽ ഫർലിൽ ഐനിയി അവരുടെ വ്യക്തിഗതമായ ഫർലുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അത് അഭ്യാസത്തിലൂടെയോ നിരന്തര
പരിശീലനത്തിലൂടെ നേടിയെടുത്തതും അല്ല എങ്കിൽ ഫൗവമിൻ ഹയ്യിദുൽ കറാമ അത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കറാമത്തിൽപ്പെട്ടതാണ്. ഇല്ല, അങ്ങനെ അല്ല എങ്കിൽ മറ്റുള്ള അവിശ്വാസികളിൽ നിന്നും അതുപോലെ തെമ്മാടുകളിൽ നിന്നൊക്കെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫൗവമിൻ ഹയ്യിദുൽ സിഹരി അത് മാരണത്തിന്റെ വകുപ്പിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ടവര് തന്റെ ബിഗിയയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഇന്ന് നടക്കുന്ന റിഫായി റാത്വീപില് കുത്തു റാത്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ റാത്വീപ് നൽകുന്ന ആയുധ മുറകളുമൊക്കെ യഥാർത്ഥത്തിൽ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കറാമത്തിന്റെ ഭാഗമായി പെട്ടതാണ്. തവക്കുലിന്റെയും ഈമാനിന്റെയും തന്റേതായ മറ്റു ചില അനുഭവ ബോധ്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇത്തരം അപകടങ്ങൾ ചെയ്താൽ അത് തന്റെ ശരീരത്തിന് ഹലാക്ക് ഉണ്ടാക്കുകയില്ല, നാശമുണ്ടാക്കുകയില്ല എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന പണ്ഡിതന്മാരുടെ നിലപാടാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി മഹാന്മാരായ സ്വഹാബികളിൽ നിന്നുള്ള തെളിവുകളും അതിനുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിൽ വിഷം കുടിച്ച് ഇസ്ലാമിക ദൈവത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ശക്തിയും ഈമാനിന്റെ പവറും പ്രകടമാക്കിയത് വിശുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധനവുമായിട്ട് ചെന്നപ്പോ ശത്രുക്കൾ കാര്യമായിട്ട് പറഞ്ഞത് നല്ല മാരകമായ വിഷം, അത് വാസനിച്ചാൽ തന്നെ മരണപ്പെട്ടു പോകുമെന്നുള്ള അത്ര ശക്തിയുള്ള വിഷം കൊടുത്തിട്ട് ഈ വിഷം നിങ്ങൾ കുടിക്കുവോ എന്ന് ചോദിച്ചു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അത് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണാൻ ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം കണ്ട് കയ്യിൽ വാങ്ങി, എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ആ വിഷം അപ്പാടെ അങ്ങ് കുടിച്ചു കളഞ്ഞു. ഒരു തകരാറും മഹാനവർക്ക് വന്നില്ല. മഹാനവർക്ക് ഉറപ്പാണ് എനിക്ക് ഈ വിഷം കുടിച്ചാൽ, വിഷം കുടിക്കൽ സാധാരണ ആറാമാണ്, ആയത്തടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിയന്മാർ തന്നെ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു മിന്നാജില് വിഷം അല്പമാണെങ്കിലും കുടിക്കാൻ പാടില്ല എന്ന്, കാരണം ശരീരത്തെ നശിപ്പിച്ചു കളയും, ആറാമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഈ വിഷം എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടാക്കൂല എന്നൊരാൾക്ക് ഉറപ്പുണ്ടായി. മാത്രമല്ല ഇത് ഒരു മുഖ്യമായൊരു വിഷയം തെളിയിക്കാനുമാണ്, എങ്കിൽ അത് കുടിക്കാം, അത് അനുവദനീയമാണ് എന്ന് ഇബ്നു തൈമിയ അൽ ഫുർഖാൻ ബൈന ഔലിയായ റഹ്മാൻ വ ഔലിയായ ഷൈത്താൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 128 പേജിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചു. അതേപോലെ ഇബ്നു അബി ജംറത്തുൽ ഉന്ദുലിസി റളിയല്ലാഹു അൻഹു തന്റെ ബഹജത്തുൻ നുഫൂസിന്റെ 4 വാള്യത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അംറു ബിൻ ആസി റളിയല്ലാഹു അൻഹു വലിയ സഹാബി വര്യനാണ്. ആ അംറു ബിൻ ആസി റളിയല്ലാഹു അൻഹു ഒരു സംഘവും കൂടി യുദ്ധത്തിന് വേണ്ടി ചെന്നു. അപ്പൊ അവിടുന്ന് ശത്രുക്കൾ നിങ്ങൾ പറയുന്ന ദീന് ശരിയാണ് എങ്കിൽ നിങ്ങൾ ഈ വിഷം കുടിക്കോ എന്ന് ചോദിച്ചു. ഇതുപോലുള്ള മാരക വിഷം കൊടുത്തു എന്നുള്ള അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അത് വാങ്ങി കുടിച്ചു. ഒരു സംഭവം ഉണ്ടായില്ല, ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന. അപ്പോ കുത്തുറാത്തീബില് ഈ പിന്നെ ആയുധ പ്രയോഗങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പെട്ട വലിയ മഹാനാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ എന്നാണ്. ഇന്നാക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും എന്നാണല്ലോ. ഏറ്റവും അധികം തഖ്വയുള്ളവർക്ക് അള്ളാഹു തആല ഇക്രാമും ബഹുമാനം കൊടുക്കുമെന്നുള്ളതാണ്. അപ്പൊ അവര് ചെയ്ത കർമ്മങ്ങളും അവർ വിശ്വസിച്ച വിശ്വാസങ്ങളും ദീനും ശരിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഈ കറാമത്ത് പ്രകടമാക്കുന്നത്. അപ്പൊ മഹാനവറുകളുടെ ആ ഔറാദുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആയുധ പ്രയോഗങ്ങൾ ഇവിടെ നടത്തുന്നതിന്റെ ലക്ഷ്യം ഈ ദീന് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. മീരാൻ മൗലവി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. ആ പരാമർശിക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ചിലപ്പോ അങ്ങേക്കൊരു കേട്ടറിവെങ്കിലും ഉണ്ടോ? താങ്കൾ ഈ കുത്തുറാത്തീബിനെയൊക്കെ ഇങ്ങനെ പരിഹസിക്കുമ്പോ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വിവരദോഷിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ട്രോളാനും ആക്ഷേപിക്കാനും വരുമ്പോ പൂർവികരായ ഇമാമുമാർ രേഖപ്പെടുത്തിയ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുകൂടി വിശദീകരിക്കണം. എല്ലാ അർഹമായ ബഹുമാനവും വകവെച്ചുകൊണ്ട് തന്നെ താങ്കളോട് അതാണ് ആവശ്യപ്പെടാനുള്ളത്. എങ്കിൽ നമുക്ക് ഇവിഷയത്തിൽ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയാകാവുന്നതാണ്. അനിലിനോട് ഇത്തരം വൈജ്ഞാനികമായ ചർച്ചയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല എന്നതുകൊണ്ടാണ് മീരാൻ മൗലവിയോട് ഇത് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏത് ആയുധങ്ങൾക്കും പവർ കൊടുക്കുന്നത് അല്ലാഹു തആലയാണ്. കുത്തുറാത്തീവ് പോലെയുള്ള കാര്യങ്ങളിൽ മഹാന്മാരുടെ കറാമത്ത് പ്രകടമാകുമ്പോൾ ആ ആയുധങ്ങളെ ഈ കുത്തുന്ന ആളുകൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് അവരിൽ അപകടം വരുത്തുന്നില്ല എന്നതാണ് വസ്തുത. അത് മഹാന്മാരുടെ കറാമത്ത്
പ്രകടമാകലാണ്. അതും വിശുദ്ധമായ ഖുർആനിക ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നൊരവസ്ഥയുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കത്തിക്ക് മുറിക്കാനുള്ളത് എന്ന കഴിവ് സ്വന്തം അള്ളാഹു കൊടുത്തിട്ടില്ല. കത്തി ഉപയോഗിക്കുമ്പോൾ മുറിയുക എന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നതാ. കത്തി കേവലം കാരണമാണ്. തീയിൽ ചാടിയാൽ കരിയുക എന്നത് കേവലം തീ ഒരു കാരണം മാത്രമാ. തീക്ക് കരിക്കാനുള്ള കഴിവിൽ അള്ളാഹു കൊടുത്തെങ്കിലേ കരിയൂ. അതുകൊണ്ട് കത്തി കൊണ്ട് കുത്തല് മാത്രമല്ല, ദിക്ര ചൊല്ലി നിഷബന്ധി തരീഖത്തുകാരൊക്കെ ഇന്നും ചെയ്യുന്നു. ചുറ്റുപാ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ആളിക്കത്തി, അതിൽ കണൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ കുണ്ടാരത്തിന്റെ ചുറ്റും നിന്ന് ദിക്ര ചൊല്ലി, ദിക്രിന്റെ ഒരു പ്രത്യേക അവസ്ഥയെത്തുമ്പോ കൂട്ടത്തോടെ ആ അഗ്നി കുണ്ടാരത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും അവിടെ വെച്ച് അത് കെട്ട് അണഞ്ഞു പോകുന്നത് വരെ നിന്ന് ദിക്ര ചൊല്ലുകയും ചെയ്തിട്ട് ഒരിക്കൽ പോലും അവരുടെ കാലിന് ഒരു രോമം കരിഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ജാലവിദ്യയാണോ മാജിക് ആണോ എന്നൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. ആതൈനാഹു മിങ്കുലി ഷൈഇൻ സബബ, ആവശ്യമുള്ള മഹാന്മാർക്ക് ആവശ്യമുള്ള കാരണങ്ങളെ കീഴ്പ്പെടുത്തുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകണ്ട. അള്ളാഹു ആർക്കെങ്കിലും മുറിക്കുന്ന കത്തിയുടെ കാരണം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചാൽ മുറിയില്ല. തീയാവുന്ന കാരണത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീ ഉപയോഗിച്ചാൽ കരിയില്ല. ഇങ്ങനെ ഏത് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു, എന്തുകൊണ്ട്? വെള്ളത്തിലിറങ്ങിയാൽ താഴ് പോലാണ്, പക്ഷേ അതൊരു കാരണം മാത്രമാണ്. താഴാൻ അള്ളാഹു അനുമതി കൊടുത്തെങ്കിലല്ലേ താവൂ, ഇല്ലെങ്കിൽ താവില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വിശ്വസിച്ചാൽ നിങ്ങൾ കൂടാതികൊന്നും. ഇതൊക്കെ പറഞ്ഞാലും മീരാൻ മൗലവിയുടെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുത്ത് റാത്തീബ് തട്ടിപ്പല്ലേ, അത് ഒറിജിനൽ കുത്ത് കുത്തുന്നില്ലല്ലോ എന്നതാണ് മൂപ്പരുടെ മറ്റൊരു പ്രശ്നം. എന്നിട്ട് കത്തി കൊണ്ട് കുത്തുക എന്ന് പറഞ്ഞു മാത്രം കുത്ത് റാത്തീബ് ഒന്നും വെറുതെയാ, കാരണം കുത്തുന്നില്ല. കത്തി കൊണ്ട് അങ്ങനെ തട്ടുക തട്ടി തട്ടി ഇങ്ങനെ തൊഴുമ്പോ എവിടെയെങ്കിലും വയറിനൊക്കെ ചില തൊലി പൊട്ടും. അതിപ്പോ ആരുടെ തൊലിയും പൊട്ടിയാലും ഒന്നും സംഭവിക്കില്ല, ആളും മരിക്കില്ല. ഇപ്പോ തൊലിയൊന്ന് പൊട്ടിയാൽ മരിക്കുന്ന രീതിയിലല്ല ഇതിനെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതൊക്കെ വളരെ സംവിധാനത്തിൽ ഉണ്ടാക്കി വെച്ചേക്കണ സാധന. കുത്തുമാത്തീവാണ് എന്ന് പറഞ്ഞ് ആളുകളെ ആകർഷിച്ച് വശീകരിച്ച് ചെയ്യുവാണെങ്കിൽ, ഷെയ്ഖിന്റെയൊക്കെ പേരിലാണെങ്കിൽ ആ കത്തി ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റണം. ഒറ്റ കുത്തു കുത്തിയാൽ മതി, രണ്ടാമത്തെ കുത്താൻ നിനക്ക് അവസരം കിട്ടില്ല, അപ്പോഴത്തേക്കും നീ തീരും. അപ്പൊ അതാ കുത്തുമാത്തീവ്. അപ്പൊ മീര മൗലവിയോട് പറയാനുള്ളത്, താങ്കൾക്ക് ഈ കുത്തിന്റെ ഊക്കും ഡോസും ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അറിയാനുള്ള അവസരം വിനീതനായ ഞാൻ അങ്ങേക്ക് ഉണ്ടാക്കി തരാം. വിളിക്കുന്ന ഒരു കുത്തുറാത്തീവിന്റെ സദസ്സിൽ വന്നാൽ ഒന്ന് മട്ടം പോലെ നിന്നുകൊടുത്താൽ ഒരൊന്നൊന്നര കുത്ത് കിട്ടുകയും മുറി കൂട്ടുകയും ചെയ്യുന്നത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടാനും അവസരം ഉണ്ടാക്കി തരാം. ഇതേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഇനി ഇതൊക്കെ പറയുമ്പോ സഹോദരന്മാരെ, ഒരു തമാശക്ക് വേണ്ടി വഹാബികളുടെ ഒരു കുപ്പിച്ചില്ല് റാത്തീബും നമുക്ക് സാന്ദർഭികമായി കേട്ടുനോക്കാം. കണ്ടോ നിങ്ങൾ, നല്ല കുപ്പിച്ചില്ലിൽ കിടന്നിട്ട് ഇവരുടെ വകയുള്ള റാത്തീബാണ്. ഇത് കേവലം ആരെങ്കിലും നടത്തുന്നതല്ല, വഹാബി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു സംഘടന അതിന്റെ ഔദ്യോഗിക വേദിയിൽ നടത്തുന്ന പരിപാടിയാണിത്.
ചുരുക്കത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം മീരാൻ മൗലവിക്കുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ച പ്രമാണങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ആധികാരികമായി അതിന് മറുപടി പറയുകയാണ് വേണ്ടത്. അല്ലാതെ കത്തി കൊണ്ടാണോ കുത്തുന്നത്, കുത്തുന്നത് പള്ളക്കാണോ അതോ തലക്കാണോ, കുത്തിയിട്ട് മുറി ആകുന്നുണ്ടോ ഇല്ലേ, ഈ രീതിയിലുള്ള അനിൽ മുഹമ്മദിനെ പോലെയുള്ള വിവരം കെട്ടവരുടെ ചർച്ചയല്ല മീരാൻ മൗലവിയെ പോലെയുള്ള ഉന്നതരായ പണ്ഡിതരിൽ ഇന്ന് ഉണ്ടാകേണ്ടത് എന്നുകൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.